ഹായ് ഫ്രണ്ട്സ്, എവർക്കും മല്ലു നേഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മണിത്തക്കാളിയാണ്. മണിത്തക്കാളി പഴയ കാലങ്ങളിലെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തും പുരയിടങ്ങളിലൊക്കെ വളരെയധികം കണ്ടുവന്ന ഒരു ചെടിയാണ്. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പലരും പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മണിത്തക്കാളി നമ്മൾ പ്രത്യേകമായിട്ട് നട്ട് വളർത്തേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ പുരയിടങ്ങളിൽ തന്നെ സാധാരണഗതിയിൽ താനെ വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇതിന് പ്രത്യേക പരിപാലനമോ അല്ലെങ്കിൽ പ്രത്യേകം നമ്മൾ ഇളക്കി നട്ട് പരിപാലിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വളർന്നു കിട്ടുന്നൊരു ചെടിയാണ്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ചെടികളിൽ വളർത്തി എടുക്കാം. അപ്പോൾ എനിക്കിത് ഇങ്ങനെ വരണം, എൻ്റെ ഒരിടത്തുനിന്ന് കിട്ടിയതിന് ഞാനത് ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തിയതാണ്. സാമാന്യം വെയിലുള്ള സ്ഥലങ്ങളിലും അത് വെയിലില്ലാതെ ചോലയുള്ള സ്ഥലങ്ങളിലായാലും ഇത് വളർന്നു വരും. അപ്പോൾ ഈ ചെടി ഒരു ശകലം വെയിൽ കുറഞ്ഞ സ്ഥലത്തിരുന്നതാണ്, അതാണ് ഇത്രയും പടർന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്തിരി കുറ്റിയായിട്ട് നിന്ന് കായ്ക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പഴമെന്ന് പറയുന്നത് നല്ല ബ്രൗൺ കളർ, ബ്ലാക്ക് കൂടെ ചേർന്നൊരു ബ്രൗൺ കളറിലാണ്. ണ്ടല്ലേ, ഇത് ഈ കുടൽപ്പുണ്ണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ അത്യുത്തമാണെന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിക്കാനും നല്ലൊരു പുളിപ്പുള്ളതാണ്. തക്കാളി പോലെ തന്നെ നല്ലൊരു പുളിപ്പുള്ള ഒരു പഴമാണ്. ഇതാണ്ടല്ലേ, ഇതിനകത്ത് കൂടുതലും വിത്തും ആണുള്ളത്. ഇതാണ്ടല്ലേ, ഇത് ഇതിനകത്ത് നിറച്ച് വിത്തിരിപ്പുണ്ട്. അപ്പം നമ്മളിത് പ്രത്യേകമായിട്ട് എടുത്ത് നട്ട് പരിപാലിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിങ്ങനെ ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു തൈയായിട്ട് മുളച്ചു വരും. വളരെ കുഞ്ഞ് തൈയായതുകൊണ്ട്, ഒരു വിത്തായതുകൊണ്ട് വളരെ ചെറിയ തൈയാണ് മുളച്ചു വരുന്നത്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ പിഴുത് കളയാറുണ്ട്. എങ്കിലും വളരെയധികം കൂട്ടം കൂട്ടമായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാവുന്നതാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഒരു പുളിപ്പുള്ള ഒരു പഴമാണ്. പച്ചക്കളർ ആയിട്ടായിരിക്കും ആദ്യം വരുന്നത്. ഇതാണ്ടല്ലേ, ഇതിൽ പച്ചയും പഴുത്ത തോന്നിക്കൊണ്ട് എൻ്റെ ഗ്രേപ്സ് നിൽക്കുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകം നമ്മൾ ചെടിച്ചട്ടിയിലാണ് നടന്നതെങ്കിൽ സാധാരണ ഗാർഡൻ സോയിലും ഇത്തിരി ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ടെന്ന് നട്ടാൽ മതി. ഇതിന് പ്രത്യേക വളമോ അങ്ങനെയല്ലേ നമ്മൾ കൂടുതലായിട്ട് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി, വളരെ ഭംഗിയായിട്ട് വളർന്നു വരും. ഇത് തമിഴ്നാട്ടിലൊക്കെ ഒരു പച്ചയ്ക്ക് ഇത് കറി വയ്ക്കാറുണ്ട്. ഈ ഒരു കളറിൽ, അതായത് കുറേ അധികം എടുത്തു കഴിഞ്ഞാൽ ഒരു പരിപ്പും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കറി വയ്ക്കുന്നതായിട്ട് എനിക്കറിയാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ആരൊക്കെ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് പഴമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. വയറിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.